അപ്പൊ നിങ്ങൾക്കും ഇവിടെ ഒരു ആപ്പിൾ വാച്ച് മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. ഈ വാച്ച് മേടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കൂടുതൽ സമയമൊന്നും കളയാതെ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോവാം. അപ്പൊ ആദ്യം നമുക്ക് ഈ ആപ്പിൾ വാച്ചിന്റെ നല്ല കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാം, ഈ വാച്ച് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ഹെൽത്ത് പേഷ്യൻറ്റ് വല്ലതും ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രായമായ ഒരാളാണെങ്കിൽ, അവർക്ക് വല്ല നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു നല്ല വാച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹെൽത്ത് ഫീച്ചേഴ്സ് ഒക്കെ ഈ വാച്ചിനകത്തൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പല പല ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആണ്, ലേറ്റസ്റ്റ് ഈ ആപ്പിൾ വാച്ചിനകത്തൊക്കെ നിങ്ങൾക്ക് ECG വരെയൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഫീച്ചറൊക്കെയാണ്. നിങ്ങൾ ആക്ച്വൽ എക്യുപ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുമ്പം ഇതിൻ്റെ ഈ മെഷർമെൻ്റ് ഒക്കെ അടുത്തൊക്കെ എത്താറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരിക്കലും ആപ്പിൾ വാച്ചും പിന്നെ വേറെ മെഷീനുമായിട്ടൊന്നും നിങ്ങൾ അങ്ങനെ ഒന്നും കമ്പയർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെയൊക്കെ അടുത്തൊക്കെ എത്താറുണ്ട് ഈ വാച്ചും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം ഹാർട്ട് റേറ്റ് ഇങ്ങനെ വിലക്കെ കുറഞ്ഞ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പൊക്കെ അത് ഇങ്ങനെ അലേർട്ടൊക്കെ ചെയ്യും, നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകണം. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ഹെൽത്ത് ഫീച്ചേഴ്സൊക്കെ. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വല്ലതൊക്കെ ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ വണ്ണം കുറയ്ക്കാനാണെങ്കിൽ അതിൻ്റെയൊക്കെ കലറീസ് ഒക്കെ അറിയാനൊക്കെ പറ്റും, അതൊക്കെ എല്ലാ വാച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നതിന് മുമ്പ് ഇതുപോലൊക്കെ ഒരു നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല സംഭവമൊക്കെയാണ്. അതേസമയം നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഈ വാച്ചൊക്കെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ വാച്ചും കൊണ്ടൊന്നും ഒന്നും ആവത്തില്ല, നിങ്ങൾ അത് എക്സസൈസ് ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ട്രാക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ ഏത് വാച്ചിലൊക്കെ പറ്റും. ഇപ്പോൾ 2000-3000 രൂപയുടെ വാച്ചിൽ പോലും അതൊക്കെ ചെയ്യാനൊക്കെ പറ്റും, നിങ്ങളുടെ സ്റ്റെപ്സും ഈ ഹാർട്ട് റേറ്റും ഇതൊക്കെ. എന്നാലും നിങ്ങൾക്ക് ഈ വാച്ചും ഇതൊക്കെ കൺസിഡർ ഒക്കെ ചെയ്യാൻ പറ്റും, മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഈ വാച്ചിലോട്ടും പോകാനൊക്കെ പറ്റും. പിന്നെ രണ്ടാമത്തെയാണ് SOS ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ മരുഭൂമിയിലോ ഏതെങ്കിലും കാട്ടിലോ ഇങ്ങനെയൊക്കെ സ്റ്റക്കായെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങളിങ്ങനെ സ്റ്റക്കായെന്ന് വെച്ചോ, ഈ 100-ലൊക്കെ കോളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ വാച്ച് ഇപ്പോൾ സെല്ലുലാറൊക്കെ ആണെങ്കിൽ, അപ്പോൾ സെല്ലുലാറൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വർക്കൊക്കെ ആകാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇതൊരു നല്ല ഈ ഫീച്ചറൊക്കെ ആയിരിക്കും. പിന്നെയാണ് നിങ്ങൾ ഈ ആപ്പിളിൻ്റെ ഈ ഇക്കോ സിസ്റ്റമിലോട്ടൊക്കെ വരും. ഇപ്പം നിങ്ങളുടെ ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പെയറൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ പാട്ട് വല്ലതൊക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾക്കൊക്കെ വാച്ചിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വല്ലതൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വാച്ചിലൂടെ തന്നെ എല്ലാം തന്നെ റിപ്ലൈ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ Series 7 ഒറ്റ കീബോർഡ്സ് വരെയൊക്കെ ഉണ്ട്. അപ്പോൾ വാച്ചിൻ്റെ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ടൊക്കെ നല്ലോണം കിട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും വാച്ച് വെച്ചാൽ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ സോഫ്റ്റ്വെയർ സപ്പോർട്ടൊക്കെ നല്ലതൊക്കെയാണ്, ബ്രാൻഡ് ഇതെല്ലാം സപ്പോർട്ടൊക്കെ ചെയ്യും. പിന്നെ ഈ വാച്ചിൻ്റെ തന്നെ ഈ സ്ട്രാപ്സും ഇതുമൊക്കെ അവൈലബിൾ ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഇഷ്യൂ ഒന്നും അല്ല ഈ ആപ്പിൾ വാച്ച് എടുക്കുന്നതിൽ. പിന്നെയെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ സെല്ലുലാറൊക്കെ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ പോലെ ഒന്നും ആവശ്യമില്ല. ആപ്പിൾ വാച്ച് ഈ സെല്ലുലാർ വേരിയൻ്റൊക്കെ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ പോലെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആ വാച്ചിൽ നിന്ന് തന്നെയൊക്കെ കോളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വൈഫൈയുടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എല്ലാ ആപ്പിൾ വാച്ചിനകത്തു നിന്ന്. അതൊന്നും സ്മാർട്ട് വാച്ചിലൊന്നും നമുക്ക് അങ്ങനെ പതിവൊന്നും നമുക്ക് കാണാൻ കിട്ടാറൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ആപ്പിൾ വാച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ചില ചിലതിനകത്തൊക്കെ ഉള്ളു ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്, ഈ വൈഫൈയുടെ ഒക്കെ ഓപ്ഷൻസും. അതും ഈ പ്രീമിയം സ്മാർട്ട് വാച്ചിലൊക്കെയാണ് ഇതുപോലത്തെ ഒക്കെ ഓപ്ഷൻ. അപ്പോൾ 20,000 രൂപയുടെ ഒക്കെ മുകളിലുള്ള സ്മാർട്ട് വാച്ചിലൊക്കെയാണ് ഞാൻ ഇതൊക്കെ കൂടുതൽ കണ്ടിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഇതോടെ തന്നെ ഇവിടെ എല്ലാം പ്രോസും ഇതുമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ ആപ്പിൾ വാച്ചിനെ പറ്റി കൂടുതൽ പ്രോസൊന്നും ഇല്ല. നെക്സ്റ്റ് ഈ വാച്ചിൻ്റെ ഒക്കെ കോൺസിലോട്ട് പോവുകയാണെങ്കിൽ, ഇതിൻ്റെ ബാറ്ററി ലൈഫ് വളരെ മോശം. എൻ്റെ വീട്ടിൽ ഇവിടെ Series 7 വരെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ വരെയൊക്കെ ബാറ്ററി ലൈഫ് ഒരു ദിവസം വരെയൊക്കെ പോകാറൊക്കെ ഉള്ളൂ. അതും നിങ്ങൾക്കിപ്പോൾ സമയം നോക്കാൻ വേണ്ടിയൊക്കെ നിങ്ങൾ ഈ വാച്ചൊക്കെ എടുക്കുവാണെങ്കിൽ പോലും 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെയൊക്കെ ബാറ്ററിയൊക്കെ തീരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ബാറ്ററി ലൈഫ് വെച്ച് നിങ്ങൾക്ക് ഈ വാച്ച് മേടിക്കുകയാണെങ്കിൽ, വേറെ ഉള്ള ഈ സ്മാർട്ട് വാച്ച് വെച്ച് നോക്കുവാണെങ്കിൽ, നിങ്ങൾ ഈ ഫിറ്റ്നസ് ബാൻഡും ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ വാച്ചൊന്നും കമ്പയർ പോലും ചെയ്യാൻ പാടില്ല. ആ വാച്ചൊക്കെ പറഞ്ഞതിന് 1 മാസത്തോളമൊക്കെ നിൽക്കും അതിൻ്റെയൊക്കെ ബാറ്ററി. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ ഫങ്ഷണാലിറ്റി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ബാറ്ററി ഒന്നും അധികം ഒന്നുമില്ല, 1 ദിവസം തന്നെ മാക്സിമം ആണ് പോകുന്നത്. അപ്പോൾ ബാറ്ററി ബാക്കപ്പിനെ പറ്റി എനിക്ക് വലിയ ഇതൊന്നും ഇല്ല. പിന്നെയാണ് ഇതിൻ്റെയൊക്കെ ചാർജറിനെ പറ്റി. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകണമെന്ന് വെച്ചോ, നിങ്ങൾക്ക് അവിടെ ആപ്പിൾ വാച്ചിൻ്റെ ചാർജർ കിട്ടണമെന്നൊന്നും നിങ്ങൾക്ക് സാധ്യതയൊന്നുമില്ല. അപ്പോൾ ചാർജറും ഇതിൻ്റെയൊക്കെ പ്രൊപ്രൈറ്ററി ചാർജറൊക്കെയാണ്. അത് എല്ലായിടത്തും ഒന്നും അവിടെ അവൈലബിൾ ഒന്നുമല്ല. അഥവാ നിങ്ങൾ ഈ ചാർജറുമായിട്ട് നിങ്ങൾ ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടിയൊക്കെ വരും നിങ്ങൾ ഓരോ ഈ സ്ഥലത്തോട്ടൊക്കെ പോകുമ്പം. ബാക്കിയുള്ള ഈ വാച്ചസിനകത്തൊക്കെ നിങ്ങൾക്ക് മൈക്രോ USB ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ Type-C വരെയൊക്കെ ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ള കാര്യങ്ങൾ. പിന്നെയെന്ന് വെച്ചാൽ, ഈ 40,000 ഈ 50,000 രൂപ കൊടുത്ത് നിങ്ങൾ ഈ വാച്ച് മേടിക്കണം, വെർത്തി വാച്ചൊന്നുമല്ല. നിങ്ങൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് മേടിക്കുവാണെങ്കിൽ ഞാൻ ഇതൊക്കെ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ആ ഒരു വെർത്തിനെസ് ഒന്നുമില്ല ഈ വാച്ചിനകത്ത്.
പക്ഷെ എന്നാലും നിങ്ങൾ ഈ വാച്ചൊക്കെ മേടിക്കുകയാണെന്ന് വെച്ചോ നിങ്ങൾക്ക് ഫോൺ അഡിക്ഷൻ കൂടുതലൊക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ വാട്സാപ്പിൽ ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഇപ്പം വന്നു എന്ന് വെച്ചോ നിങ്ങൾ അതിന് വാച്ചിൽ നിന്നൊക്കെ റിപ്ലൈ ചെയ്യും. അപ്പൊ നിങ്ങൾ കൂടുതലും ഈ സോഷ്യൽ മീഡിയയിലോട്ടും അതിലോട്ടും ഒക്കെ നിങ്ങൾ കൂടുതൽ അഡിക്റ്റ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ. നിങ്ങൾ കൂടുതൽ ഈ വാച്ചിനകത്ത് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കും. പിന്നെ പലരും ഈ ഹെൽത്തിനും ഇതിനൊക്കെ മേടിക്കും, പറഞ്ഞ ഈ വണ്ണം കുറയ്ക്കാനും ഇതിനൊക്കെ വാച്ചൊക്കെ മേടിക്കും. പക്ഷെ ശരിക്കും അതൊന്നും നടക്കാറൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വേസ്റ്റ് ഒക്കെ ആയിരിക്കും. ആദ്യം നിങ്ങൾക്ക് വണ്ണൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ കുറയ്ക്കാൻ നോക്കുവാണ് ഇത് വാച്ചിലോട്ടൊക്കെ. നെക്സ്റ്റ് ഒരു ഡൗൺ സൈഡ് എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ഫോണുമായിട്ടൊന്നും ഇത് കണക്ട് ഒന്നും അതല്ല, ഐഫോൺ തന്നെ വേണം. എന്നാലേ ഇതൊക്കെ അങ്ങനെ കണക്ട് ഒക്കെ ആവത്തുള്ളൂ. ഐഫോൺ വേണം നിങ്ങൾക്ക് ഈ വാച്ചൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി. അഥവാ നിങ്ങൾ മേടിച്ചു എന്ന് വെച്ചോ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും സെറ്റപ്പ് ഒന്നും ചെയ്യാൻ ആവത്തില്ല, നിങ്ങളുടെ പൈസ മൊത്തം വേസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒക്കെ ഡൗൺ സൈഡ്സ് ഒക്കെ ഉണ്ട് ഈ വാച്ചിനെ പറ്റി. പിന്നെ ഇത് വേഗം ഒട്ടാനുള്ളൊക്കെ ചാൻസസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇതിനകത്ത് സ്ക്രീൻ കാർഡൊക്കെ നിങ്ങൾ ഇടാനൊക്കെ നോക്കുക, അതിൻ്റെയൊക്കെ സ്ക്രീനിൽ സ്ക്രാച്ചസും ഇതൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും വില കൊടുത്തൊക്കെ മേടിക്കുവാണ്, അപ്പോൾ ഇതുപോലത്തെ ഒക്കെ തന്നെ ഇഷ്യൂസ് ഒക്കെ വരുന്നേക്കാം. പിന്നെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം താഴെ വീടുവാണ്, അപ്പോൾ ഇതുപോലൊക്കെ തന്നെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട് ഈ വാച്ചിനെ പറ്റി. അപ്പൊ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ വെർത്ത് ആയിട്ടുള്ള ഈ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഈ പൈസക്ക് ഈ വാച്ച് അത്രയും വെർത്തൊന്നുമല്ല നിങ്ങൾ മേടിക്കുന്നത്. ഈ വാച്ചിലുള്ള ഈ ഫംഗ്ഷണാലിറ്റീസ് പറഞ്ഞാൽ 90% ഈ ഫംഗ്ഷണാലിറ്റീസ് നിങ്ങൾക്ക് 5000 രൂപയുടെ വാച്ച് വരെയൊക്കെ ഉണ്ട്, 6000 രൂപയുടെ വാച്ച് വരെയൊക്കെ ഉണ്ട്. ഈ ECGയും ഇതുപോലത്തെ ഒക്കെ ഫീച്ചേഴ്സൊക്കെ വിട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ ആ വാച്ചസിനകത്തൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ ഈ ബാറ്ററി ബാക്കപ്പും എല്ലാം നല്ലതൊക്കെയാണ്. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് നോക്കുവാണെങ്കിൽ സ്മാർട്ട് വാച്ച് ഇപ്പം ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് പോലും ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വാച്ച് ഉപയോഗിക്കത്തില്ല. ഇതാണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ആ വാച്ച് ഉപയോഗിക്കാൻ പോലും ഒന്നും ചാൻസസ് ഒന്നുമില്ല. നിങ്ങൾ ഇപ്പം കുത്തി വെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഓക്കെയാണ്, പക്ഷേ നിങ്ങളിപ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾ കുത്തിയോ മറന്നുപോയി നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഓഫീസിലോ എവിടെയൊക്കെ പോവുകയാണ്, നിങ്ങൾ ഈ വാച്ചൊന്നും എടുക്കാനൊന്നും സാധ്യതയൊന്നുമില്ല. അപ്പോൾ ഇതുപോലൊക്കെ തന്നെ പ്രോസും കോൺസും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാച്ചിലോട്ട് പോകാൻ പറ്റും, ഒരു ഇഷ്യൂസൊന്നുമില്ല. പക്ഷേ പൈസ ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പൈസ ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾ ഇതിനു വേണ്ടിയൊക്കെ സേവ് ചെയ്ത് നിങ്ങൾ മേടിക്കാൻ നോക്കുവാണെങ്കിൽ ഇതുപോലൊക്കെ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് വേണം. അത്രയും വൃത്തി വാച്ചൊന്നുമല്ല ഈ പൈസ വെച്ചൊക്കെ നോക്കുമ്പോൾ, അഥവാ നിങ്ങൾ ഹെൽത്ത് പേഷ്യൻ്റ് ഒന്നും അല്ലെങ്കിൽ. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ബാക്കിയുള്ള ഇതിനകത്ത് നിങ്ങൾക്ക് ഫംഗ്ഷണാലിറ്റീസ് ഒക്കെ കൊണ്ട് പാട്ട് കേൾക്കാൻ പറ്റും, നിങ്ങൾക്ക് എയർപോഡ്സും പിന്നെ ഈ ആപ്പിൾ വാച്ച് കൊണ്ടൊക്കെ നിങ്ങൾ എയറൊക്കെ ചെയ്യാൻ പറ്റും, പാട്ട് കേൾക്കാൻ പറ്റും, പല പല ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് തോന്നിയ മെയിൻ ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിലൂടെ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് വേണ്ടി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.